വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡേ തൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനായി 4 ദിവസത്തേക്കാണ് അമേരിക്കയിൽ തങ്ങുന്നത്. അമേരിക്കയിലെ കൗണ്ടർ ജനറൽ റാൻഡി ജോർജുമായും മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ഉഭയകക്ഷി പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പരസ്പര പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി. അമേരിക്കയുടെ രഹസ്യ സൈനിക ആയുധ കേന്ദ്രത്തിൽ എത്തിയത് ചൈനയെയും പാകിസ്ഥാനെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. 13 മുതൽ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനമാണ് അദ്ദേഹത്തിനായി ചാർട്ട് ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡേ. ഉഭയകക്ഷി പ്രാധാന്യത്തിൻ്റെ വശങ്ങളും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പരസ്പര പ്രതിബദ്ധത കൂടുതൽ വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടായിരുന്നു ചർച്ചകൾ എന്ന് ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ എക്സിൽ പറയുകയുണ്ടായി. തൻ്റെ തുടർച്ചയായ ഔദ്യോഗിക സന്ദർശന വേളയിൽ വരാനിരിക്കുന്ന സൈനിക ഓപ്പറേഷനുകളെക്കുറിച്ചും ഇരുവിഭാഗവും തമ്മിൽ ചർച്ച നടന്നതായും സൂചനയുണ്ട്. ഇത് കൂടുതൽ ബാധിക്കുക ചൈനയും പാകിസ്ഥാനെയും തന്നെയായിരിക്കും. അതുകൊണ്ടും അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഇനിയും ഉണ്ടാകുക എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിനിടെ റഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇതും ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നാഗ്പൂരിലെ മിഹാൻ സെസ് പ്ലാന്റിൽ നിന്നുമാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കപ്പെടുക. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നേരിട്ട് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പങ്കെടുത്ത റഫേൽ പരേഡിന് ശേഷമാണ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ തീരുമാനമായത്. നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനുള്ള വ്യവസായ പരിപാടിയായ അഡ്വാൻറ്റേജ് ഓഫ് വിദർഭയുടെ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുന്ന സമയത്താണ് നിതിൻ ഗഡ്കരി റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ നേരിട്ട് നിർമ്മിക്കും എന്ന കാര്യം വ്യക്തമാക്കിയത്. ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ടിൻ്റെ സഹകരണത്തോടെയാണ് മിഹാൻ സെസ് പ്ലാന്റിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. നിലവിൽ എയർബസിൻ്റെയും ബോയിങ്ങിൻ്റെയും കുറഞ്ഞത് 1200 സ്പെയറുകളെങ്കിലും മിഹാൻ ബസിലെ യൂണിറ്റിൽ നിർമ്മിക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പ്രധാന ഉപദേഷ്ടാവ് ലഫ്റ്റനന്റ് ജനറൽ വിനോദ് പണ്ടാകാരിയും അഡ്വാൻറ്റേജ് വിദർഭ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. സാങ്കേതിക സെഷനിൽ DRLSൻ്റെ CEO പ്രകാശ് ലൂട്ട് റഫേൽ യുദ്ധവിമാനങ്ങൾ നേരിട്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.